സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നു. 6,293 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡിന്റെ പുതിയ ഘട്ടമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വരുന്ന രണ്ടാഴ്ച നിർണായകമെന്നും മന്ത്രി. LDF ജില്ലാ കമ്മിറ്റി യോഗവും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി യോഗവും ഞായറാഴ്ച ചേരും. കോൺഗ്രസ് വിമതൻ MK വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തേക്കും. SSLC പ്ലസ് ടു പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പരീക്ഷകൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനകൾ രംഗത്ത്. കുന്നംകുളം നഗരസഭാ ഭരണം പിടിക്കാൻ CPM വിരുദ്ധ ചേരിയുടെ ഊർജിത ശ്രമം. കോൺഗ്രസ് വിമതന്റെ നിലപാട് നിർണായകം. ഷിഗല്ല ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല പടരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. എടമുട്ടം പയച്ചോട് ചരക്കുലോറി ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 6,293 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 826, കോഴിക്കോട് 777, മലപ്പുറം 657, തൃശൂർ 656, കോട്ടയം 578, ആലപ്പുഴ 465, കൊല്ലം 409, പാലക്കാട് 390, പത്തനംതിട്ട 375, തിരുവനന്തപുരം 363, കണ്ണൂർ 268, വയനാട് 239, ഇടുക്കി 171, കാസർകോട് 119 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,995 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 4,749 പേർ രോഗമുക്തി നേടി. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന 73 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 5,578 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 593 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 49 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 29 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം 2,786. തൃശൂരിൽ 656 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 640 പേർക്ക് സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചു. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 7 ആരോഗ്യ പ്രവർത്തകർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 5 പേർക്കും രോഗം ബാധിച്ചു. ജില്ലയിൽ പരിശോധിച്ചത് 6,297 സാമ്പിളുകളാണ്. 442 പേർ രോഗമുക്തി നേടി. ഇതോടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5,941. സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ ഘട്ടമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വരുന്ന രണ്ടാഴ്ച നിർണായകമെന്ന് മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സത്യപ്രതിജ്ഞയും ഭരണാധികാരമേൽക്കലും പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നിർവഹിക്കണം. കൂട്ടായ്മകൾ ഒഴിവാക്കണം. ലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ തോതിൽ ആളുകൾ കൂടിച്ചേർന്നത് കോവിഡ് വ്യാപനത്തിന് ഇടയാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ വ്യക്തിയും സെൽഫ് ലോക്ഡൌൺ പ്രഖ്യാപിക്കണം. വരും ദിവസങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യവകുപ്പ് കൂടുതൽ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1 കോടി പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 25,152 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,04,599. അമേരിക്കയ്ക്ക് ശേഷം കോവിഡ് ബാധിതർ 1 കോടി പിന്നിടുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ. നിലവിൽ 3,08,751 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. രാജ്യത്ത് ഇതുവരെ 145,136 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇന്നലെ 347 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ ദിനംപ്രതി രാജ്യത്ത് കോവിഡ് ബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം 400-ൽ താഴെയാണ്. കോവിഡ് രോഗികളുടെ എണ്ണം 1 കോടി പിന്നിടാൻ 325 ദിവസമാണ് എടുത്തത്. അതേസമയം 95,50,712 പേർ ഇതുവരെ രോഗമുക്തി നേടി. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗമുക്തി നിരക്കുള്ള രാജ്യം ഇന്ത്യയാണെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. LDF ജില്ലാ കമ്മിറ്റി യോഗം ഞായറാഴ്ച ചേരും. രാവിലെ 10 LDF ജില്ലാ കമ്മിറ്റി യോഗവും 11:30 തൃശൂർ കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി യോഗവുമാണ് ചേരുക. അതേസമയം തൃശൂർ കോർപ്പറേഷൻ തുടർ ഭരണം ഉറപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ LDF ഘടകകക്ഷികളുടെ നേതാക്കളുടെ യോഗത്തിൽ ധാരണയായി. കോൺഗ്രസ് വിമതൻ MK വർഗീസിനെ മേയറായി പരിഗണിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസം ചേർന്ന LDF ഘടകകക്ഷി നേതാക്കളുടെ യോഗത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി അംഗങ്ങളെ വരവേൽക്കുന്നതിനായി കൌൺസിൽ ഹാൾ ഒരുങ്ങുന്നു. നവീകരണം പൂർത്തിയാക്കിയ കൌൺസിൽ ഹാളിലാണ് പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. തിങ്കളാഴ്ച രാവിലെ 11:30 കോർപ്പറേഷൻ പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ.
കൗൺസിലിലെ മുതിർന്ന അംഗത്തിന് ജില്ലാ കളക്ടർ ആദ്യ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് മുതിർന്ന അംഗം മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. SSLC പ്ലസ് ടു പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കോവിഡ് സാഹചര്യവും പാഠഭാഗങ്ങളുടെ പൂർത്തീകരണവും പരിഗണിച്ചാവും പരീക്ഷ നടത്തുക. കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മാത്രമേ പരീക്ഷ സംഘടിപ്പിക്കൂ. ഇപ്പോൾ പാഠഭാഗങ്ങൾ തീർക്കുന്നതിന് മുൻഗണന നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഓരോ പ്രശ്നവും മനസ്സിലാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പരീക്ഷ അതെങ്ങനെ വേണം എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മാത്രമേ അതെല്ലാം സംഘടിപ്പിക്കുകയുള്ളൂ. ജനുവരി ഫെബ്രുവരി അന്നത്തെ കൊറോണയുടെ അവസ്ഥ, നമുക്ക് പാഠം എത്ര എത്തിക്കാൻ പറ്റിയെന്ന അവസ്ഥ ഒക്കെ നമുക്ക് വിലയിരുത്താം. അങ്ങനെ വിലയിരുത്തിയതിന് ശേഷം എങ്ങനെയാണ് പരീക്ഷ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യലാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനകൾ രംഗത്ത്. മാർച്ച് 17 പരീക്ഷ ആരംഭിക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത്. വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസുകൾ പൂർത്തിയാകാത്തതിനാലും പാഠഭാഗങ്ങളുടെ റിവിഷൻ നടത്താൻ സാധിക്കാത്തതിനാലുമാണ് പരീക്ഷ നീട്ടിവെക്കണമെന്ന് KPSTA ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ചാനൽ ക്ലാസുകൾ മാത്രം കണ്ട് പരീക്ഷ എഴുതേണ്ടി വരുന്നതിൽ കുട്ടികളും രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണെന്നും KPSTA ചൂണ്ടിക്കാട്ടുന്നു. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തയിലേക്ക്. ജനവിധി അനുകൂലമല്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്കനുകൂലമാക്കാൻ കുന്നംകുളത്തെ CPM വിരുദ്ധ ചേരിയുടെ ഊർജിത ശ്രമം. കേവല ഭൂരിപക്ഷത്തിന് ഒരംഗത്തിന്റെ കുറവുള്ള LDFനെ അധികാരത്തിൽ നിന്ന് എങ്ങനെയും മാറ്റുവാൻ രാഷ്ട്രീയ സാധ്യതകൾ ആരായുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസ് വിമതന്റെ നിലപാട് നിർണായകം. കുന്നംകുളത്ത് ഭരണസമിതി രൂപീകരിക്കാൻ കോൺഗ്രസ് വിമതന്റെ നിലപാട് നിർണായകമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് വൻ ഓഫറുകൾ നൽകിക്കൊണ്ട് കോൺഗ്രസും BJP രംഗത്തെത്തിയിട്ടുള്ളത്. സീറ്റും ചിഹ്നവും നൽകാമെന്ന് പറഞ്ഞ് തങ്ങളുടെ പാളയത്തിലെത്തിച്ച സോമശേഖരനെയും മുൻ ചെയർമാൻ CV ബേബിയെയും അവസാന നിമിഷം വാർഡും ചിഹ്നവും നൽകാതെ കൊടിയ വഞ്ചന നടത്തി മാറ്റി നിർത്തിയ കുന്നംകുളത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇപ്പോൾ സോമശേഖരനെ വീട്ടിൽ ചെന്ന് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതും ചെയ്ത കാര്യങ്ങൾക്ക് ക്ഷമയാചിക്കുന്നതുമെന്നാണ് ആരോപണം. 5 വർഷം ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള വൻ ഓഫറുകളാണ് ഇപ്പോൾ കോൺഗ്രസ് സോമശേഖരന് മുന്നിലേക്ക് നൽകിയിട്ടുള്ളത്. 12 സീറ്റിൽ നിന്നും 7 സീറ്റിലേക്ക് ഒതുങ്ങിയ UDFന്റെ ഈ ഓഫർ സ്വീകരിക്കണമോ എന്ന ആലോചനയിലാണ് സോമശേഖരൻ. കോൺഗ്രസിനൊപ്പം BJPയും ഭരണസമിതി രൂപീകരിക്കുന്നതിനുള്ള ആലോചനയിലാണ്. UDFനേക്കാൾ കൂടുതൽ കൗൺസിലർമാർ നഗരസഭയിലുള്ള BJP CPMനെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും നടത്താനുള്ള നീക്കത്തിലാണ്. ദേശീയ തലത്തിൽ പലയിടത്തും കൈകോർത്ത കോൺഗ്രസും CPMഉം ജില്ലയിൽ പലയിടത്തും BJP അധികാരത്തിൽ നിന്ന് നീക്കാൻ പരസ്പരം സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ കുന്നംകുളം നഗരസഭയിൽ ഇതിന് ഘടകവിരുദ്ധമായി ഒരു സഖ്യം രൂപപ്പെട്ടാൽ അത് ഇരു പാർട്ടികൾക്കും വലിയ തലവേദനയാകും. ഇങ്ങനെ കൂട്ടുമുന്നണി രൂപീകരണത്തിന് ആവശ്യമെങ്കിൽ സഹായം നൽകാമെന്ന് RMPയും മൗനസമ്മതം അറിയിച്ചതായാണ് സൂയദ്. RMPക്ക് നിലവിൽ 3 കൗൺസിലർമാർ ഉണ്ട്. എന്നാൽ ഈ കൂട്ടുമുന്നണിക്കൊപ്പം പോകണോ എന്ന് നഗരസഭയിൽ അനിവാര്യ ഘടകമായി മാറിയ സോമശേഖരൻ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. ഭരണസമിതി രൂപീകരണത്തിന് CPMഉം സോമശേഖരന്റെ സഹായം തേടിയതായാണ് ലഭ്യമാകുന്ന സൂചന. TCV ന്യൂസ്, കുന്നംകുളം. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മാലിന്യത്തിലൂടെ പകരുന്ന ഗുരുതര രോഗമായ ഷിഗല്ല ബാക്ടീരിയ ബാധ കോഴിക്കോട് നിരവധി കുട്ടികളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാവരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം മരിച്ച 11-കാരനിൽ ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഷിഗല്ല എന്നത് ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ വരുത്തുന്ന രോഗമാണ് ഷിഗല്ല. വയറിളക്കം, പനി, വയറുവേദന, അടിക്കടി മലശോധനയ്ക്ക് തോന്നുക എന്നിവയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ. എല്ലാ ഷിഗല്ല രോഗികൾക്കും രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 3 ദിവസത്തിന് ശേഷമാകും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ചെറിയ രോഗലക്ഷണങ്ങളുള്ളവർക്ക് ചികിത്സയുടെ ആവശ്യമില്ല. 2 ദിവസം മുതൽ 7 ദിവസം വരെ മാത്രമേ രോഗമുണ്ടാവുകയുള്ളൂ. എന്നാൽ 3 ദിവസത്തിന് ശേഷവും വയറിളക്കമുണ്ടെങ്കിൽ ഡോക്ടറെ ബന്ധപ്പെടേണ്ടതാണ്. വയറിളക്കത്തോടൊപ്പം നിർജ്ജലീകരണം കൂടി ഉണ്ടാകുന്നത് ഗുരുതരമാണ്. വ്യക്തിശുചിത്വം, കൈ വൃത്തിയായി സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ഭക്ഷണം ചൂടോടെ മാത്രം കഴിക്കുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത് ചികിത്സയിൽ പ്രധാനമാണ്. TCV
തൃശൂർ. എടമുട്ടം പയച്ചോട് ചരക്കുലൂറി ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. പയച്ചോടിന് വടക്കുഭാഗത്തായി ദേശീയപാതയിലാണ് അപകടം. എടമുട്ടം സെന്ററിലേക്ക് ദേശീയപാതയുടെ കിഴക്കുഭാഗത്തുകൂടെ നടന്നു പോകുകയായിരുന്ന മധ്യവയസ്കനാണ് മരിച്ചത്. ദേശീയപാതയോരത്ത് കടകൾ ഉള്ളതിനാൽ റോഡിലേക്ക് അല്പം കയറിയാണ് ഇയാൾ നടന്നിരുന്നത്. ഇതിനിടെ വടക്കുഭാഗത്തു നിന്നെത്തിയ ചരക്കുലോറി ഇയാളെ പുറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ചക്രത്തിനടിയിൽ കുടുങ്ങിയ ആളുമായി ചരക്കുലോറി 8 മീറ്ററോളം മുന്നോട്ട് നീങ്ങി. കൊല്ലത്തേക്ക് ചരക്ക് കയറ്റിപ്പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചത് ആരെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പച്ചക്കുടയും ചൂടി ഗഫൂർ കടങ്ങോട് പഞ്ചായത്തിലേക്ക്. കോൺഗ്രസിനോട് തനിച്ചു പൊരുതി നേടിയ ഗഫൂറിന്റെ വിജയം മധുരമുള്ള പ്രതികാരം കൂടിയാണ്. അർഹമായ സീറ്റ് നിഷേധിച്ചതോടെയാണ് UDF വിട്ട് മുസ്ലിം ലീഗ് കടങ്ങോട് പഞ്ചായത്തിൽ തനിച്ച് മത്സരിച്ചത്. 3 വാർഡുകളിൽ മത്സരിച്ചെങ്കിലും ജില്ലാ സെക്രട്ടറിയായ ഗഫൂർ കടങ്ങോട് മത്സരിച്ച 2 വാർഡിൽ മാത്രമാണ് ലീഗ് വിജയിച്ചത്. എന്നാൽ ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം 2 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ഇടയാക്കി. ഗഫൂർ കടങ്ങോടിന്റെ വിജയം 2 വാർഡിന്റെ ചരിത്രത്തിലിടം നേടുന്നതാണ്. കോൺഗ്രസിന്റെ കുത്തക വാർഡായ 2ൽ കാലങ്ങളായി പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വഹിച്ചുവരുന്ന പ്രമുഖനായ PV കൃഷ്ണനെയാണ് ഗഫൂർ 196 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. ഇതിനു മുമ്പ് കോൺഗ്രസുമായി പിണങ്ങി LDF പിന്തുണയോടെ ലീഗ് കോണി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിലും വലിയ പരാജയം നേരിട്ടിരുന്നു. അതിനാൽ തന്നെ സ്വതന്ത്ര ചിഹ്നമായ കുടയിലാണ് ഗഫൂർ മത്സരിച്ചത്. വാർഡിന്റെ കോൺഗ്രസ് ആധിപത്യവും മുൻ ലീഗ് നേതാക്കൾ കോൺഗ്രസിനൊപ്പമായതിനാലും ഗഫൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കോൺഗ്രസ് നേതൃത്വം വിലകൽപ്പിച്ചില്ല. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് പലരും നടത്തിയ കുപ്രചരണങ്ങളും പരിഹസിച്ചുള്ള ട്രോളുകളും ഗഫൂറിന് അനുകൂല തരംഗം സൃഷ്ടിച്ചു. രാഷ്ട്രീയ എതിരാളികളോട് പോലും സൌമ്യമായി പെരുമാറുകയും രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ വലിയ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗഫൂറിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ വിജയം. പച്ചക്കൊടയും ചൂടി ഗഫൂർ പഞ്ചായത്തിന്റെ പടി കയറുമ്പോൾ അത് അപമാനിച്ചവർക്കുള്ള മധുര പ്രതികാരമാവുകയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ജനുവരി 1 മുതൽ മുഴുവൻ KSRTC ബസ്സുകളും നിരത്തിലിറങ്ങുമെന്ന് ഗതാഗത മന്ത്രി. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സർവീസുകളെല്ലാം പുനരാരംഭിക്കും. എന്നാൽ ഫാസ്റ്റ് പാസഞ്ചറുകളുടെയും സൂപ്പർ ഫാസ്റ്റുകളുടെയും ജില്ലാ തിരിച്ചുള്ള സർവീസ് പരിധി തുടരുമെന്നാണ് സൂചന. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിൽ തൃശൂർ നഗരത്തിൽ പരക്കെ നാശം. ഉയരം കൂടിയ കെട്ടിടങ്ങളിലെ ട്രസ് ഷീറ്റുകൾ ഉയർന്നു പൊങ്ങിയത് അപകടാവസ്ഥ സൃഷ്ടിച്ചു. തൃശൂർ വിമല കോളേജിന്റെ 6-ാം നിലയിലെ മുകളിൽ സ്ഥാപിച്ച ട്രസ്സും ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ മുകളിലെ ട്രസ്സും കാറ്റിൽ പൊങ്ങിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി വടം ഉപയോഗിച്ച് കെട്ടിനിർത്തി. ചിയ്യാരം, മുണ്ടുപാലം, അശോക് നഗർ എന്നിവിടങ്ങളിൽ തെങ്ങ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് തെങ്ങ് മുറിച്ചുമാറ്റിയത്. ചാവക്കാട് വഴിതർക്കവുമായി ബന്ധപ്പെട്ട് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. മണത്തല ചക്കരവീട്ടിൽ മൊയ്തുട്ടി മകൻ പരീദിന്റെ മരണത്തിലാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്തുക. പരീദിന്റെ ഭാര്യ ജുമൈല നൽകിയ പരാതിയെ തുടർന്നാണ് ഉത്തരവ്. അന്വേഷണം ആവശ്യപ്പെട്ട് ജുമൈല മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കഴിഞ്ഞ February 5 കേസിനാസ്പദമായ സംഭവം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ചൊവ്വാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ തുറക്കാൻ നിർബന്ധിതരാകുമെന്ന് വ്യാപാരികൾ. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ്, ഗുരുവായൂർ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കോവിഡ് ബാധിച്ചവർ ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാരാണ് എന്നതല്ലാതെ ഇവരാരും ഈ പ്രദേശത്തെ താമസക്കാരല്ല. നേരത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച ഗുരുവായൂരിലെ പല വാർഡുകളിലെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് 6 ദിവസത്തിനുശേഷം തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ ദേവസ്വം ഓഫീസും ഗസ്റ്റ് ഹൌസുകളും പ്രവർത്തിക്കുകയും 8 ദിവസം കഴിഞ്ഞിട്ടും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുമതി നൽകിയിട്ടില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസറും ദേവസ്വം ചെയർമാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം. ഇനിയും അനുമതി നൽകിയില്ലെങ്കിൽ വ്യാപാരികൾ നിർബന്ധപൂർവ്വം സ്ഥാപനങ്ങൾ തുറക്കുമെന്നും സംഘടനകൾ അറിയിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ GK പ്രകാശൻ, PV മുഹമ്മദ് യാസിൻ, മോഹനകൃഷ്ണൻ ഓടത്ത്, റഹ്മാൻ തിരുനെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രണയം കവരുന്ന ജീവിതങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി ആശിച്ചോൾ എന്ന വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. ചെമ്മാനം ക്രിയേഷൻസിന്റെ ബാനറിൽ മുണ്ടത്തിക്കോട് സ്വദേശിയും സംഗീതാധ്യാപികയുമായ അഷിതയാണ് ആശിച്ചോൾ എന്ന വീഡിയോ ആൽബം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പ്രണയം നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ ജീവിതവും ജീവനും നഷ്ടമാകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ് ആശിച്ചോൾ എന്ന വീഡിയോ ആൽബത്തിലൂടെ. കാവിലെ അമ്മയോട് എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതും സംഗീതം നൽകിയതും ആലപിച്ചതും അഷിത തന്നെയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് മനസ്സിൽ വന്നൊരാശയായിരുന്നു ഈ പാട്ട് ഇങ്ങനെ ആൽബം ചെയ്യാമെന്നുള്ളത്. അത് ചെമ്മാന ക്രിയേഷൻസിൻ്റെ ബാനറിലാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി അടുത്തത് ഡിസംബർ ലാസ്റ്റിനോടുകൂടി കഥകൾ പറയാമെന്ന് പറഞ്ഞിട്ടൊരു ആൽബം എഴുതി സംഗീതം ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ക്യാമറയും CS ആനന്ദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന വീഡിയോ ആൽബത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് അനി ചെമ്പത്താണ്. അഭിരാമി, വിനോദ് നന്മ, ബേബി ധ്യാൻ കെ വിമൽ, പ്രകാശൻ, അഭിജിത്ത്, സുധീഷ് എന്നിവരാണ് അഭിനേതാക്കൾ. പുറത്തിറങ്ങാനിരിക്കുന്ന രണ്ട് വീഡിയോ ആൽബങ്ങളുടെ കൂടി അണിയറയിലാണ് ഈ സംഗീതാധ്യാപിക. ചീരക്കുഴി ഇറിഗേഷൻ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ മുൻകൈയെടുത്ത UR പ്രദീപ് MLA. ചീരക്കുഴിയിലെ വെള്ളം എത്തുന്നതിന് മംഗലാണ്ടാം തുറക്കണമെന്നാവശ്യപ്പെട്ട UR പ്രദീപ് MLA ജലസേചന വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. 2018 പ്രളയത്തിലെ ചീരക്കുഴി പ്രോജക്റ്റിലെ 8 ഷട്ടറുകൾക്കും കനാലുകൾക്കും തകരാർ പറ്റിയിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ റീബിൽഡ് കേരള ഫണ്ടുകൾ ഉപയോഗിച്ച് 9.56 കോടി രൂപ മുതൽ മുടക്കിയാണ് ഷട്ടറുകൾ മാറ്റിസ്ഥാപിച്ചതും കനാൽ നവീകരിച്ചതും. കരുവന്നൂർ ആറാട്ടുപുഴയിൽ യുവാവ് മുങ്ങിമരിച്ചു. ആറാട്ടുപുഴ സ്വദേശി നമ്പിളിപ്പുറത്ത് വീട്ടിൽ സുരേഷാണ് മുങ്ങിമരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതാവുകയായിരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരിടവേള കൂടി. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വീണ്ടും വാർത്തയിലേക്ക്. കോവിഡ് പലർക്കും ദുരിതമായപ്പോൾ ഹരികൃഷ്ണൻ സാഹചര്യം അനുകൂലമാക്കി നേടിയത് മൈക്രോ ആർട്ടിലെ ഏഷ്യൻ ഇന്ത്യൻ റെക്കോർഡ്സുകൾ. സിഫ്നെറ്റ് കൊച്ചിയിൽ ഫിഷറീസ് നോട്ടിക്കൽ സയൻസിൽ 3rd ബിരുദ വിദ്യാർത്ഥിയായ മാള മേലടൂർ കടവത്ത് മുരുകന്റെയും സുജാതയുടെയും മകൻ ഹരികൃഷ്ണൻ ലോക്ക്ഡൗൺ അവസരം പ്രയോജനപ്പെടുത്തിയാണ് മൈക്രോ ആർട്ടിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയത്. ഓൾ ഇന്ത്യ പരീക്ഷയിൽ 30th റാങ്ക് നേടിയാണ് 32 പേരിൽ ഒരാളായി സർക്കാർ കോളേജിൽ പ്രവേശനം നേടിയത്. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ലോക്ക്ഡൗണിൽ വരുമാനത്തിനും നേരമ്പോക്കിനുമായി ഹരികൃഷ്ണൻ പല മാർഗങ്ങൾ തേടിയത്. കുറച്ച് രൂപങ്ങൾ ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങി, പിന്നെ പേരെഴുതാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ തന്നെ ഒരു ഇമ്പ്രൂവ് ആയി കൊണ്ടുവരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറണം ഒരു ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ഒരു നല്ലൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നല്ലൊരു ടോപ്പിക്ക് നമുക്ക് വേണം റെക്കോർഡ്സിന് അപ്രൂവ് ആക്കാൻ, തന്നെ അല്ലെങ്കിൽ അവർ അപ്രൂവ് തരില്ല. അപ്പോൾ നല്ലൊരു ടോപ്പിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് ചെയ്യണമെന്നുള്ളൊരു ഇത് തന്നെയാണ് COVID-19 പ്രിക്കോഷൻസ് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചാണ്. വീട്ടുപറമ്പിൽ വാഴക്കൃഷിയും കുരുമുളക് കൃഷിയും മുതൽ കോഴി വളർത്തൽ വരെ നടത്തി. പഠനത്തിനുള്ള ചെലവിനായി കുടുംബത്തെ ആശ്രയിക്കരുതെന്ന വാശിയിൽ കുട്ടികൾക്ക് ട്യൂഷനും കൂടാതെ കാറ്ററിംഗ് സംഘത്തിൽ ജോലിക്കും പോയി. അതിനിടയിലാണ് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നും അതിലൂടെ നേട്ടമുണ്ടാക്കണമെന്നും തോന്നിയത്. കാർവിംഗ് അഭിരുചി ഉണ്ടായിരുന്ന ഹരികൃഷ്ണൻ അതിന്റെ ചരിത്രം തന്നെ ഇന്റർനെറ്റിൽ നിന്നറിഞ്ഞപ്പോഴാണ് റെക്കോർഡ്സ് സംബന്ധിച്ച ചിന്ത ഉണ്ടായത്. റെക്കോർഡ്സ് നേടാൻ വ്യത്യസ്തമായ ആശയം വേണമെന്നറിഞ്ഞപ്പോഴാണ് കാർവിംഗിൽ കോവിഡ് വിഷയമായത്. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൈകൾ കഴുകുക എന്നീ സന്ദേശങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. ആർട്ട് ലൈൻ പെൻസിലിൽ ഡീറ്റെയിൽഡ് നൈഫ് ഉപയോഗിച്ചാണ് സന്ദേശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. TCV ന്യൂസ്, മാള. ഇനി വാണിജ്യം.
36 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി അങ്കമാലി കറുകുറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നവ്യ ഗ്രൂപ്പിന്റെ 34-ാമത്തെ ഔട്ട്ലെറ്റും ആദ്യ ഹോസ്പിറ്റാലിറ്റി വെഞ്ചറും തൃശൂർ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനമാരംഭിച്ചു. 4 നിലകളിലായി തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി സർക്കിളിന് സമീപം നവ്യ ആർക്കേഡിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. നവ്യ ആർക്കേഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ ബിജു ജോസഫ് ചക്യത്ത്, പോളി ജോസഫ് ചക്യത്ത്, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, സുഹൃത്തുക്കൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവ്യ ആർക്കേഡിൽ നവ്യ പെറ്റിസറി, സ്പെഷ്യാലിറ്റി കേക്ക് ഷോപ്പ്, അങ്കമാലി രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി കോക്കി ഒതന്റിക് സുറിയാനി ടേസ്റ്റ് വിഭവങ്ങൾ, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഗ്രിൽഡ് ഐറ്റംസ്, കോണ്ടിനെന്റൽ വിഭവങ്ങൾ എന്നിവ അടങ്ങിയ റെസ്റ്റോറൻറ്റ്, 18 rooms എന്ന പേരിലുള്ള ലോഡ്ജിംഗ്, ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. മികച്ച കർഷകൻ കൂടിയായ നവ്യ ഗ്രൂപ്പ് സാരഥി ബിജു ജോസഫ് ചക്യത്തിന് കർഷക മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ചക്ക സംരംഭകനുള്ള അവാർഡും മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡും ലഭിച്ചിരുന്നു. നവ്യ ഗ്രൂപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റ് തൃപ്പൂണിത്തുറയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9288800855. 8 വർഷം കൊണ്ട് ഫാർമസി രംഗത്ത് പുതിയ തരംഗം സൃഷ്ടിച്ച ISO അംഗീകാരമുള്ള റിലീഫ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം തൃശൂരിലും കൊടുങ്ങല്ലൂരിലും പ്രവർത്തനമാരംഭിച്ചു. തൃശൂരിൽ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ സഫാ ടവറിൽ പ്രവർത്തനമാരംഭിച്ച റിലീഫ് മെഡിക്കൽസിന്റെ 8-ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറും റിലീഫ് ജൂനിയറിന്റെ 6-ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എംപിയും നിർവഹിച്ചു. മണലൂർ എംഎൽഎ മുരളി പെരുന്നള്ളി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ KPCC സെക്രട്ടറിമാരായ എൻ കെ സുധീർ, ജോസ് വള്ളൂർ, KPCC ട്രഷറർ KK കൊച്ചു മുഹമ്മദ്, കാംകോ ചെയർമാൻ പി ബാലചന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, റിലീഫ് MD PM ഷിഹാബ്, ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ ടൗൺഹാളിനെതിർവശം പോളക്കുളത്ത് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച റിലീഫ് ജൂനിയറിന്റെ 6-ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. നിയുക്ത കൌൺസിലർ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അബ്ദുൾ മജീദ്, PN അനിൽ, റിലീഫ് സാരഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമിലൂടെ ഉപഭോക്താക്കൾക്ക് വ്യക്തമായ താപനിലയിൽ സൂക്ഷിച്ച മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് റിലീഫ് ജൂനിയർ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8078222344. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. പ്രളയത്തിൽ തകർന്ന ചീരക്കുഴി റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ മാറ്റിസ്ഥാപിച്ചു. 8 ഷട്ടറുകളിൽ 6 എണ്ണമാണ് മാറ്റിസ്ഥാപിച്ചിരിക്കുന്നത്. തൃക്കൂരിൽ ഓടിളക്കി വീട്ടിൽ കയറി 1.5 പവൻ വരുന്ന സ്വർണമാല മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. തൃക്കൂർ കോനിക്കര കീറ്റിക്കൽ അമലിനെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. കളഞ്ഞുകിട്ടിയ 7,000 രൂപ ഉടമയ്ക്ക് തിരികെ നൽകി SI മാതൃകയായി. SI ജോർജിന് MG റോഡിൽ നിന്ന് ലഭിച്ച പണം ഉടമ ചൂലിശ്ശേരി സ്വദേശിനി സുചിത്രയ്ക്ക് കൈമാറി. വള്ളത്തോൾ നഗർ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു എസ് സുമോദിന്റെ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. സുമോദിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ, സുഹൃത്ത് അബ്ദുൾ ഗഫൂർ എന്നിവരെയാണ് 2-അംഗ സംഘം മർദ്ദിച്ചത്. കലാമണ്ഡലത്തിലെ അധ്യാപകരും അണിയറ ശില്പികളും അരങ്ങിലെത്തുന്ന കഥകളിയുടെ ഷൂട്ടിംഗ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. ഡോക്ടർ കപില വാത്സ്യായന് ഗുരു പ്രണാമമായിട്ടാണ് കഥകളി അവതരിപ്പിക്കുന്നത്. BJP പ്രവർത്തകന്റെ ബൈക്ക് അജ്ഞാത സംഘം തീവച്ച് നശിപ്പിച്ചതായി പരാതി. കുന്നംകുളം ചെമ്മണ്ണൂർ പണിക്കെ വീട്ടിൽ പ്രസാദിന്റെ ബൈക്കാണ് അഗ്നിക്കിരയായത്. ചാവക്കാട് പുന്നാ ക്ഷേത്രക്കുളത്തിൽ നിന്ന് മത്സ്യങ്ങൾ മോഷണം പോയി. 30,000 രൂപ വില മതിക്കുന്ന 1,000 തിലോപ്പിയയാണ് മോഷണം പോയത്. നെല്ലുവ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന വിളക്കാചാര ചടങ്ങ് നടന്നു. ഈ മാസം 25-ാണ് വൈകുണ്ഠം ഏകാദശി ആഘോഷിക്കുന്നത്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നു. 6,293 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡിന്റെ പുതിയ ഘട്ടമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വരുന്ന 2 ആഴ്ച നിർണായകമെന്നും മന്ത്രി. LDF ജില്ലാ കമ്മിറ്റി യോഗവും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി യോഗവും ഞായറാഴ്ച ചേരും. കോൺഗ്രസ് വിമതൻ MK വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തേക്കും. SSLC +2 പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്.
പരീക്ഷകൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനകൾ രംഗത്ത്. കുന്നംകുളം നഗരസഭാ ഭരണം പിടിക്കാൻ CPM വിരുദ്ധരുടെ ചേരിയുടെ ഊർജിത ശ്രമം. കോൺഗ്രസ് വിമതന്റെ നിലപാട് നിർണായകം. ഷിഗല്ല ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല പടരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. എടമുട്ടം പയച്ചോട് ചരക്കുലൂറിയിടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.